കുട്ടികൾ. ഇവർ ഒന്നിച്ച് കുടുംബം പൂക്കുറ്റികൾ. ഒന്നല്ല രണ്ടല്ല മൂന്നാണ് കുട്ടികൾ. ഇവർ ഒന്നിച്ച് കുടുംബം പൂക്കുറ്റികൾ. അതെ, ഈ ആശാരി പണിക്ക് പോണ വാസുട്ടിയുടെ വീട് ഇതല്ലേ? ഇതല്ല, ആരാണ്? എന്റെ പേര് വീരൻ എന്നാണ്. ഞാനും വാസുട്ടി പഴയ സുഹൃത്തുക്കളായിരുന്നു. എനിക്ക് കാണണമായിരുന്നു, കുറച്ച് ക്യാഷ് കൊടുക്കാനുണ്ടേ. കായ് കൊടുക്കാനാ? മൂപ്പര് ഇവിടെയാണ് താമസിക്കണത്. ഇത് പക്ഷെ എന്റെ വീടാണ്. ആണോ? പരീക്കുട്ടിക്കാരന്റെ വലിയ കൂട്ടുകാരനാണല്ലേ വാസുട്ടിയേട്ടൻ. അപ്പൊ എല്ലാ കാര്യത്തിനും പരീക്കുട്ടിക്കാണ് മൂപ്പര് സഹായിക്കണത്. അതല്ല ഇവിടെ ഫ്രീ ആയിട്ട് താമസിപ്പിച്ചേക്കണത്. അല്ല, ആരായി പരീക്കുട്ടി? ഇന്റെ കെട്ടിയോൻ. ഓ, നമ്മുടെ സായിപ്പൂട്ടി. വാസുട്ടി ഇടയ്ക്ക് പറയാറുണ്ട്. അതെ, ഞാൻ വാസുട്ടിയെ പരീക്കുട്ടിയെ സായിപ്പൂട്ടി എന്നാണ് വിളിക്കാറ്. അപ്പൊ അവിടെ ഇപ്പൊ ആരില്ലാന്ന് തോന്നണ്. അപ്പൊ ഞാൻ അക്കാനെ ഒന്ന് വിളിക്കാം. ആ ഇക്ക, അതെ, വാസുട്ടിയേട്ടനെ കാണാൻ വേണ്ടിട്ട് ഒരാള് വന്നിക്കണേ. കായ് കൊടുക്കാനാണ് എന്ന് പറഞ്ഞു. വരോ. നിങ്ങള് കേറിയിരിക്കും. ഞാൻ എന്താ കുടിക്കാൻ വേണ്ടേ? തണുത്തത് എന്തായാലും കുഴപ്പമില്ല. ഇങ്ങോട്ട് ഇരുന്നാ. അസ്സലാമു അലൈക്കും വീരാനെ. ഓ, ആയിക്കോട്ടെ സായിപ്പൂട്ടി. അല്ല, ഞാൻ സലാം പറഞ്ഞിട്ട് ബീരാൻ സലാം വീട്ടിയില്ല. എന്റെ പേര് ബീരാൻ അല്ല, ഞാൻ ഓളിനോട് പറഞ്ഞപ്പോഴേ ഞാൻ ബീരാൻ വന്നിട്ട് ബീരാൻ വന്നിട്ട് എന്നാ കേക്കണേ. വാസുട്ടി ഒന്ന് കാണാൻ വന്നതാണ്. പറഞ്ഞു. വാസുട്ടി കണ്ടിട്ട് ഒരുപാട് കുറച്ച് നാളായി. അപ്പൊ എനിക്ക് ഒരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു. കടം തീർക്കണം. കാശ് കൊടുക്കണം. അങ്ങോട്ട് കൊടുക്കാനോ? അങ്ങോട്ട് കൊടുക്കാൻ. അപ്പൊ എവിടെ വീട്? വീട് ആമച്ചൻ. ആമച്ചൻ കാട്ടാക്കട. ആമച്ചൻ കാട്ടാക്കട. കാട്ടാക്കട ആദ്യം താമസിച്ചത് പേടാണ്. പേടാണ്. പിന്നെ കല്യാണം കഴിഞ്ഞ് പെണ്ണ് വീട് ആമച്ചനാണ്. അങ്ങോട്ടൊക്കെ പോയി. രണ്ടു മക്കൾ, ഒരു മോളും ഒരു മോനും. അപ്പൊ ഈ വാസുട്ടീനെ എങ്ങനെ പരിചയം? നിങ്ങളെ ആശാരി പണി. നിങ്ങൾക്ക് ഞങ്ങൾ ഒരുമിച്ച് ആശാരി പണി വർഷങ്ങളുണ്ട്. ഇപ്പൊ കുറച്ച് നാളെ കാണാതെ ഇരുന്നിട്ട്. ശരി, അപ്പൊ വാസുട്ടി ഒന്ന് കാണണം, ഒരു കടം വീട്ടണം. ഒരുമിച്ച് വർക്ക് ചെയ്ത ഒരുമിച്ച് വർക്ക് ചെയ്യാണ്. പഴയ തല ഈ ആശാരി പണിയൊക്കെ എനിക്ക് കുറവാണ്. എനിക്ക് ഈ മറ്റേ ചീവിളിയുള്ള തേച്ചുള്ള പണി അറിയാവൂ. ഇപ്പോഴത്തെ മെഷീൻ ഇറങ്ങിയാൽ ശബ്ദം കേൾക്കും. പണി കുറവാണ്. ഞാൻ മെഷീന്റെ വർക്ക് ഞാൻ ചെയ്തില്ല. എന്റെ പ്ലേടാ ഇളയാളെ കയറി കൈ കൊണ്ട് പോയ പിന്നെ ആര് നോക്കാനില്ലെന്നെ. പിന്നെ ഒരുവിധം പച്ച പിടിച്ച് അങ്ങനെ പോകുന്നുണ്ട്. എന്ത് വർക്ക് ചെയ്യണം? ഞാൻ, എനിക്ക് ടൈലറിംഗ് ഷോപ്പാണ്. ഓ ഓ, വാസുട്ടി ഇപ്പൊ വരൂല്ലോ അല്ലേ? ഇപ്പൊ വരും വരും, ഞാൻ പറഞ്ഞിട്ടുണ്ട്. പണ്ട് വാസുട്ടി ഞാൻ ആശാരി പണി ചെയ്തുകൊണ്ടിരിപ്പോ രസമുണ്ടായി. ഞങ്ങളുടെ ഒരു കൂട്ടുകാരുണ്ട്, പുള്ളിരാച്ച എന്നും അസുഖമാണ്. ഹോസ്പിറ്റലിൽ കിടപ്പാണ് ജോലി. ജോലി അതിന് അവിടെ തന്നെ കിടപ്പ്. അവിടെ തന്നെ പുള്ളി മറ്റേ ഈ പൊന്തി വെച്ചുള്ള കട്ടിലുണ്ടല്ലോ, അങ്ങനെ ചാരി ചാരി പൊന്തി വെച്ച് കിടക്കണം. ആ കട്ടിലാണ് കിടക്കണം. അപ്പൊ ഡിസ്ചാർജ് ആക്കിയാൽ വീട്ടിൽ വന്ന ചെറിയ സാധാ കട്ടിലാണ് ഉള്ളത്. അപ്പൊ ഞാൻ പറയുന്നത് നീ പൈസ കൊടുത്ത് മേടിക്കണ്ട, ഒരുപാട് വിലയാണ്. ഞാൻ വാസുട്ടി റെഡിയാക്കി തരാം, നന്നാക്കി തരാന്ന് പറഞ്ഞു. അങ്ങനെ ഇത് ഫുൾ കട്ടിൽ നമ്മൾ കാല് വെട്ടി അയച്ചാൽ മാത്രം മതിയല്ലോ, ചെരിഞ്ഞ് കിടക്കുമല്ലോ. ഒരു സൈഡ് ഹൈറ്റ് കുറയ്ക്കുക. ഹൈറ്റ് കുറച്ചാൽ മതിയല്ലോ. അങ്ങനെ പുള്ളി കട്ടിൽ പണിത് കൊടുത്ത് പുള്ളി വീട്ടിൽ വന്നു. പുള്ളി കിടക്കും, ഇടഞ്ഞു താഴെ വീഴും.
പുള്ളി കിടക്ക കഴിഞ്ഞങ്ങ് താഴെ വന്നു. അമ്മ നമ്മള് തട വെച്ചില്ല. പുള്ളി അങ്ങനെ ഐസിലായി. പിന്നെ അങ്ങനെ ഒരു രസം ഉണ്ടായിരുന്നു. പിന്നെ വാസുട്ടി ഇപ്പൊ നന്നായല്ലേ? കുഴപ്പമില്ല, പഴമാരിയൊക്കെ തന്നെ ആണല്ലേ. അതെ അതെ, ഞാൻ പണ്ട് മെലിഞ്ഞാണ് ഇരുന്നത്. ഇപ്പൊ ഞാൻ കുറച്ച് ഇത്തിരി നന്നായി നന്നായിരിക്കുകയാണ്. എന്തോ അല്ല, അങ്ങനല്ല, ഞാനപ്പം വരാട്ടോ. ഓ ഓ ഓ അല്ല, എന്താ നിനക്ക് തീരെ തലയ്ക്ക് സുഖമില്ല എന്റെ പരിക്കുട്ടിയെ? എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത ആൾക്കാരൊക്കെ വീട്ടിന്റെ ഉള്ളിൽ കയറ്റിയിരുത്തുന്നത്? എടാ ചങ്ങായി, അന്നന്വേഷിച്ചു അന്നന്വേഷിച്ച് വരും. അന്നന്വേഷിച്ച് കടക്കലിന് ഒരു പണി എന്താണ്? അതെ, എന്നെ തലയ്ക്ക് അടിച്ചു കൊല്ലാൻ വേണ്ടി നടക്കണ പാർട്ടിയാണിത്. എന്താ ഓനക്ക് തലക്ക് ഭ്രാന്തുണ്ടോ? ആ പിന്നെ ഒരു ഭ്രാന്ത് തന്നെയല്ലേ. ഓന് ഭ്രാന്താണ്, ഓന്റെ കയ്യിലൊരു സഞ്ചില്ലേ? സഞ്ചല്ല ബാഗ്. അന്നിപ്പോ ബാഗ് ആക്കിയിട്ടുണ്ടാവും, മുമ്പ് സഞ്ചിയായിരുന്നു. അതിനകത്ത് ചുറ്റികയാണ്. ഈ ചുറ്റിക വെച്ചിട്ട് എന്റെ തലയ്ക്ക് അടിച്ചു കൊല്ലണമെന്ന് പറഞ്ഞ് നടക്കുന്നത്. ഓനെന്താ റിപ്പറാ? ഓ, റിപ്പറും കുപ്പറൊന്നും അല്ല എന്റെ പൊലി ചങ്ങായി. ഓന എന്റെ കൂടെ പണിക്ക് വന്നായിരുന്നാണ്. ഞാൻ ഒരു ദിവസം ഒരു വീടിന്റെ മുകളിൽ ഇങ്ങനെ പണിതുകൊണ്ടിരിക്കുമ്പോ പട്ടി അടിച്ചോണ്ടിരിക്കുന്നു. എങ്ങാനോ എന്റെ കയ്യിൽ നിന്ന് അബദ്ധത്തിന് ഈ ചുറ്റിക നേരെ വീണത് എന്റെ മണ്ടക്കാണ്. അപ്പ കിളി പോയതാ. എന്നിട്ട് ഈ ചുറ്റിക കയ്യിൽ പിടിച്ചിട്ട് എന്നെ കൊല്ലണമെന്ന് പറഞ്ഞ് നടക്കുക. എന്താ ചെയ്യല്? ഏതൊക്കെയോ മാനസിക ആശുപത്രിയിലൊക്കെ കയറി ഇറങ്ങി നടന്നിരുന്നു. ഇപ്പൊ എന്താ ചെയ്യുന്ന? ഒരു പുലിയില്ല. എങ്ങനെ ഒഴിവാക്കുക? എങ്ങനെങ്കിലും ഒഴിവാക്കുന്നു. എന്താ കളിക്കാൻ നിക്കാണ്? നിജങ്ങട് വരില്ലോ. ഞാൻ വരും, ഞാൻ വരില്ലല്ലോ. ചെല്ലു ചെല്ലു. നീ പറഞ്ഞാ അയാളുടെ മുമ്പിൽ അറിയാൻ ചെന്ന് വിടുവോ? എന്നെ തെരഞ്ഞു വന്നതാണ്. പാകൾ ആരെ കിട്ടിയാലും കൂട്ടും. ഞാൻ പറഞ്ഞു കേട്ടോ. ആ പോ. അയാൾക്ക് പ്രാന്താണ്. വാസുട്ടിനെ കൊല്ലാൻ നടക്കണ ആ ബാഗില്ലേ, അതിന്റെ ഓനെ കൊല്ലാനുള്ള ചുറ്റിയും കൊണ്ടാണ് നടക്കണെന്ന് ഇതപ്പൊ പറഞ്ഞത്. എന്തേണ്? എങ്ങനെ ഇപ്പൊ പറഞ്ഞു വിടൂ? വാസുട്ടേട്ടൻ ഇല്ലാന്ന് പറയും. വാസുട്ടേട്ടനില്ലെന്ന് പറയുമ്പോ അയാൾ അവിടെ തന്നെ ഇരിക്കോ? പിന്നെ ആള് പോവൂലോ. എന്ത് പറയാ, ഓരോ അക്രമങ്ങൾ ആലോചിച്ച് നോക്കി. നമ്മളെന്തിനാ ഇപ്പൊ ഇതൊക്കെ സഹിക്കണം? ഓരോ ഉരുമാല ഉണ്ടാക്കിട്ട് പറഞ്ഞ അയാൾ കേക്കണ്ട. നിങ്ങളൊരു കാര്യം ചെയ്യ്, അവിടെ പോയിട്ട് മൂപ്പരങ്ങനെ പറഞ്ഞോട്. കണ്ടിട്ടൊരു കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? എന്നോട് വെള്ളം ചോദിച്ചു, ഞാൻ വെള്ളം എടുക്കാൻ വന്നല്ലേ. അല്ല, ഭ്രാന്ത് കണ്ടാ മനസ്സിലാവൂല. അല്ല, എന്നാലും എന്തോ ഓരോ മനുഷ്യന്മാരെ സ്ഥിതി. ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഞാനേ ഇജ്ജി വെള്ളമൊന്നും കൊണ്ടിട്ടാ. ഇനി എന്തൊരു വെള്ളം കൊണ്ടിരുന്നേ? വെള്ളം ചോദിച്ചിട്ട് കൊടുത്തില്ല എന്നാണ് ദേഷ്യപ്പെട്ടാലോ? ഞാനൊന്ന് പോയി മയത്തിലാക്കട്ടെ, എന്നിട്ട് ചെന്നാ കേട്ടോ. എന്തിനടുത്തേക്ക് പോണ? അവിടെ നിന്നിട്ട് പറഞ്ഞാ പോരെ. എന്താ ഇല്ല ആളില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു വിട്ടാ പോരെ. ആ എന്താ നോക്കണേ? പകുതി ഓടും, പകുതി ടെറസുമാണല്ലേ. അതെ, പഴയ പണിയായതുകൊണ്ട് ഈ ടെറസിലൊന്നും എന്റെ ഹൂക്കൊന്നും ഫിറ്റ് ചെയ്തിട്ടില്ലല്ലേ. കൊച്ചു കുട്ടിയൊക്കെ ഈ തൊട്ടിലൊക്കെ കെട്ടാ, മനസ്സിലായില്ലേ? ബുദ്ധിമുട്ടാ, തറയെ കടത്തേണ്ടി വരും. അത് നമ്മളെ തെറ്റാണ്. നമ്മളിപ്പോ പണി ചെയ്യുമ്പോ ഒരാൾ ഇവിടെ കൂടെ നിക്കണം, എന്നിട്ട് പറഞ്ഞു കൊടുക്കണം അത് ചെയ്യണം ഇത് ഇങ്ങനെ. അവരങ്ങനെ ചെയ്യില്ല. അവരെങ്ങനെയെങ്കിലും പണി നിർത്തി ചെയ്ത് നിർത്തി പോവാനേ നോക്കത്തുള്ളൂ. പറഞ്ഞിരിക്കണം. അതെ, ആ കാണുന്ന ഓട് കണ്ട ആ ഓടിന്റെ പട്ടിയിൽ തര വീഴുന്ന തലയ്ക്ക് പ്രശ്നമാണ്. ഞാൻ ഉപസ്ഥനാണെന്ന് ദേഹത്ത് വീഴച്ചല്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ തലയിൽ വീണ അതേമാതിരി എന്തെങ്കിലും കണ്ടാവൂലേട്ടി വരുമല്ലേ? ആ വരില്ല. അതാണ് ഒരു കൊല്ലേണ്ട ജാതി.
പൊതുവേ അതെ, ഞാനൊരു ആശാരിയായോണ്ട് പറയണാൽ ഇച്ചിരി കുറവുണ്ട്. കുറവുണ്ട് എനിക്കിപ്പോ എന്ത് കുറവുണ്ട്? അത് ഈ ഓടായത് കൊണ്ടേ ചൂടിന് അല്പം കുറവുണ്ട്. പക്ഷെ എന്നാലും ഓട് കിട്ടാൻ പാടാണ് ഇപ്പൊ, മനസ്സിലായില്ലേ? പിന്നെ വേറൊരു കാര്യം, ഞാനൊരു ആശാരി ആയതുകൊണ്ട് പറയണതല്ല, എന്നാലും ശ്രദ്ധിച്ച് കേട്ടോളാം, ഈ ഓട് മാറ്റി ടെറസാക്കണം. ഈ ഓട് മാറ്റി ടെറസാക്കണം. ഇതൊക്കെ സമയം കാലം സന്ദർഭം ഉണ്ട്, മനസ്സിലായില്ലേ? തട്ടടിക്കണം, കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓ, ചെറിയൊരു ആശ്വാസം. വാസുട്ടി ഇങ്ങനെ എപ്പോഴും വരില്ല. ഉപ്പരെന്താച്ചാ അവര് പോക്കാണ്ട് പോയാ പിന്നെ പെട്ടെന്ന് വരില്ല. എനിക്ക് വാസുട്ടി കണ്ടേ പറ്റുള്ളൂ. അല്ല അല്ല, എനിക്ക് വാസുട്ടിയുടെ ഒരു കണക്ക് തീർക്കണം, അതൊന്ന് കണ്ടിട്ടേ പോകും. അത് ചിലപ്പോ ഒരാഴ്ചക്ക് കയ്യു വരാൻ. ചിലപ്പോലും കൂടുതലാവും പണിക്ക് പോയാ പിന്നെ എപ്പോഴാ ഈ പായം വരാന്നറിയില്ല. ഞാൻ തന്നെ കണ്ടിട്ട് മൂന്നാല് ദിവസമായി ഇപ്പോ. ആണല്ലേ? അപ്പൊ നിങ്ങൾ ഇരുന്നിട്ട് കാര്യമില്ല. അതാണ് ഇപ്പൊ ഏത് അടച്ചുകൂട്ടിട്ടേക്കെ ഞങ്ങളിവിടെ കിടക്കുന്ന ഒരു റൂം തന്നെ. താമസിക്കുമെങ്കിൽ ഞാൻ ഇവിടെ കിടക്കാം. എന്തിന്? അല്ല, എന്തായാലും വാസുട്ടി കണ്ടിട്ട് പോകുന്നു. എന്നെ ഒരുപാട് സഹായിച്ചിട്ട് ഒരു വ്യക്തിയാണ് ഈ വാസുട്ടി എന്ന് പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് കാണാതിരിക്കാൻ പറ്റില്ല, കണ്ടിട്ടേ ഞാൻ പോവും. ഞങ്ങളിവിടെ ഒക്കെ കിടക്കുക പറഞ്ഞാൽ നമുക്കൊരു ഇടങ്ങറാണ്. ഇപ്പൊ ഞങ്ങൾക്കൊരു റൂമുള്ളോ ഇവിടെ, അവിടെ ഞങ്ങൾ കിടക്കുകയാണല്ലോ. അല്ല, വേറൊരു കാര്യം, ഫോൺ നമ്പർ തന്നോളി. അപ്പൊ വാസുട്ടി വന്നോണ്ട് ഞങ്ങളൊക്കെ വിളിച്ചു പറയാലോ. വാസുട്ടി വന്ന് നിങ്ങൾ പോന്നോളെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വരാലോ. അയ്യോ, ഞാൻ ഫോൺ ഉപയോഗിക്കാറില്ല. ഞാൻ ഫോൺ ഉപയോഗിക്കാറില്ല, അതല്ലേ സംഭവം. ഫോൺ ഉപയോഗിക്കാറില്ല ഞാൻ. അതിപ്പോ ഇപ്പോഴത്തെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല, അതുകൊണ്ട് ഫോൺ ഉപയോഗിക്കാറില്ല. അതല്ലേ നേരിട്ട് വന്ന് കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ഈ കണക്ക് ഞാൻ ഇട്ടേക്കണേ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം. എനിക്ക് കണക്ക് നിറയെ അപ്പോഴപ്പാ തീർക്കണം. അതുകൊണ്ട് ഞാൻ വാസുട്ടിയെ കണ്ടിട്ട് ഇവിടെ നിന്ന് പോകും. അത് നിർബന്ധമാണ്. വാസുട്ടിന്റെ ഒരു ഇത് വെച്ച് നോക്കുമ്പോഴേ, വാസുട്ടി ശരിക്കും ഇപ്പൊ ഒരു അവൻ പറഞ്ഞ് കേട്ടോടത്തോളം ഒരു രണ്ടാഴ്ചത്തേക്ക് വരില്ല. ഈ പണിക്ക് പോകുമ്പോ ചില സമയത്ത് കുറെ വൈകുമ്പോ നമുക്ക് മനസ്സിലാവും പെട്ടെന്ന് വരില്ല എന്നുള്ളൊരിത് നമുക്ക് അറിയാലോ. എന്നാലും വാസുട്ടി കണ്ടേ പറ്റൂ, പക്ഷെ നിങ്ങൾ സഹായിക്കണല്ലോ. എത്ര നേരായി വിളിക്കണേങ്ങോട്ട്? അല്ല ഒന്നുമില്ല, ഞാനേ എന്താച്ചാല് ഇത് നമ്മടെ വാസുട്ര കൂട്ടുകാരനാണേ. നല്ല മനുഷ്യനാണ് വീര, നല്ല മാന്യനായിട്ടുള്ള ഒരാളാണ്. ഇപ്പൊ വാസുട്ടിനെ തെരഞ്ഞു വന്നാണ്. ഇപ്പൊ വാസുട്ടി എവിടെ പിള്ളേ? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞില്ല ഓ അങ്ങനെയാണ് ഇപ്പൊ നമ്മളോട് പറഞ്ഞതല്ല. പിന്നെ അല്ല, അപ്പൊ ഒന്ന് വിളിച്ചിട്ട് വരാനില്ലേ? ഞാൻ ഫോൺ ഉപയോഗിക്കാറില്ല. ഫോൺ ഉപയോഗിക്കില്ല, ഇത്രയും നേരം എന്റെ കൂടെ ഉണ്ടായി, ഞാനാ കൊണ്ടുപോയി ആക്കിയത്. നിങ്ങള് ഒരു കാര്യം ചെയ്തോളാം. ഇപ്പൊ എവിടെ ഉണ്ടാവുക? ബസ് സ്റ്റാൻഡിലുണ്ട്. ബസ് കിട്ടിയിട്ടില്ല. ബസ് കിട്ടിയിട്ടില്ല. ബസ് സ്റ്റാൻഡിലുണ്ട്. ബസ് സ്റ്റാൻഡിണ്ടോ? നിങ്ങള് കാര്യം ചെയ്തു, വേഗം ബസ് സ്റ്റാൻഡിൽ കൊളിക്കോളി. അവർ ഇത്രയും ദൂരം കഷ്ടപ്പെട്ട് ഇവിടെ വന്നിട്ട് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞ വിഷമമുണ്ട്. അതെ, വിഷമം ഞങ്ങൾക്കുണ്ട്. എന്താ പക്ഷേ, നിങ്ങളിപ്പോ നിവർത്തിയില്ലല്ലോ. നിങ്ങൾ പോവുകയാണ് നല്ലേ. എന്താ നിങ്ങളേ ഇപ്പൊ എത്രയും പെട്ടെന്ന് നിങ്ങൾ പോയിക്കോളേ. ഓന്റെ ഒരു ഇത് ഇപ്പൊ തലശ്ശേരിക്ക് എത്തിയാ പിന്നെ ഈ തലശ്ശേരി ചെന്നാലും കാണാം. അവിടുത്തെ ടൗൺ ഹാളിലാണ് ഇപ്പൊ ഇനി ഒരു മാസത്തേക്ക് പണി. ഇത്രയും ദൂരം പോവാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതല്ലേ, അതാ ഞാൻ പറഞ്ഞു, നിങ്ങൾ ബസ് സ്റ്റാൻഡിൽ പോയിക്കോളേ. അതല്ല, അതേ ഞാനേ ഞാനൊരു യാത്ര പോകാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു. അപ്പൊ എല്ലാ ബാധകളും തീർത്തുകൊണ്ട് വരികയാണ്. അപ്പൊ വാസുകുട്ടിയെ കണ്ട ആ ബാധ്യത അങ്ങ് തീർക്കാന്ന് വിചാരിച്ചു. അല്ല, വാസുട്ടി എന്നെ സഹായിച്ചു, എനിക്ക് കിട്ടി, ഞാൻ അനുഭവിച്ചു. അതുപോലെ വാസുട്ടി അനുഭവിക്കണം, എന്റെ ഒരു ആഗ്രഹമാണ്. അത് കാണാൻ പറ്റാത്ത വലിയ വിഷമമുണ്ട്. ഇപ്പൊ നടക്കുന്നോന്നില്ല. അത് ഇപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്തോളൂ. നിങ്ങളിപ്പോ
എത്രയും പെട്ടെന്ന് നിങ്ങൾ ബസ് സ്റ്റാൻഡിലേക്ക് ചെന്നാ ചെലപ്പോ നമ്മുടെ വീട്ടിലേക്ക് വന്ന ഒരാളാണ് ഒരു മര്യാദ കാണിക്കിച്ചൊന്ന് കൊണ്ടാക്കി കൊടുക്ക അവിടെ. ഒന്നും ഞങ്ങളോടല്ല, നിങ്ങൾ പോയിക്കോട്ടോ. അപ്പുറം വാസു ചേട്ടന്റെ വീട്, അപ്പുറം ഇത് പരീക്ഷിക്കണം. വാസു ചേട്ടാ, വാസു ചേട്ടാ, വാസു ചേട്ടാ, വാസു ചേട്ടാ, വാസു ചേട്ടാ, ഒരാവശ്യത്തിന് എത്തൂല. വാസു ചേട്ടാ കൂട്ടട്ടെ, ഞാൻ പരീക്ക പരീക്ക. ആ വന്നേ, അതെന്താണ് ഇജ്ജ്, എന്താ ഇവിടെ? ഈ വാസു ചേട്ടാ പോയി പോയില്ലേ? ആ ഞാൻ നാട്ടിൽ പോവാൻ വേണ്ടി ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോ നമ്മൾ ഇയാളെ കണ്ടു. മടങ്ങി പോയാലും ഞാൻ എന്റെ ബുദ്ധിയോട് തിരിച്ചില്ല വീട്ടേക്കെ കൊണ്ടുവന്ന. ഞാൻ ഒരു കണക്കിനാണ് മൂപ്പറിനെ ഇവിടെ അങ്ങോട്ട് പറഞ്ഞു വിട്ടത്. എന്തിന്? അയാൾക്ക് തലക്ക് ഭ്രാന്താണ്. ആര് പറഞ്ഞത്? ഒരു ഭ്രാന്തുമില്ല, ഒന്നുമില്ല. അയാളെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ട്, 48,000 രൂപ. അത് വാസുട്ടേട്ടനെ നേരിട്ട് ഏൽപ്പിക്കണം. ഞാൻ ബാഗിൽ കണ്ടതല്ലേ, തുറന്നിട്ട് എന്നെ കാണിച്ചു തന്നു. അതിൽ ചുറ്റികല്ലേ, ചുറ്റിക്ക് ഒരു ഉണ്ടല്ല. ഞാൻ ശരിക്കും കണ്ടു. പൈസ കൈയുണ്ടോ? കൈയുണ്ട്. അതെ, അല്ല നിങ്ങളിപ്പോ ശരിക്കും വാസുട്ടിക്ക് കായ് കൊടുക്കാൻ വന്നെ തന്നെയാണ്. വാസുട്ടിയെ കാണണം, കാശ് കൊടുക്കണം, സമാധാനം കാണണം, ഒന്ന് സംസാരിക്കണം, പോണം, അത്രേ ഉള്ളൂ. അതെ, കാര്യങ്ങളുണ്ടോ? ഇതിൽ കാശല്ലേ ഇരിക്കുന്നത്? രണ്ട് ചുറ്റിക്ക അല്ല, വേറെ ചുറ്റിക്കളി ഒന്നും ഇല്ലല്ലോ. എന്ത് ചുറ്റിക്കളി? കാശ് കൊടുക്കണം, ഒന്ന് കാണണം, പോണം, അത്രേ ഉള്ളൂ. എവിടെ അശതായിരിക്കല്ലേ? ഒരു മിനിറ്റ് കേട്ടോ, ഞങ്ങൾ പോയ ഉടനെ വാസുട്ടി വന്നിങ്ങടേ. വന്ന അത് ശരി. വാസുട്ടിയേ, വാസുട്ടിയേ, ഡോ വാസുട്ടിയേ, എന്താണ് വാതില് തുറക്കണോ? അത് വീരനാണ്, അല്ല വീരനാണ്, വീരൻ പറഞ്ഞു വിടണോ? വലിയ കുഴപ്പമില്ല, ഓൻ കായായിട്ട് വന്നേക്കണേ. ഞാൻ കണ്ട് കായ കണ്ടിട്ട് ഇങ്ങോട്ട് ഇറങ്ങ്. എന്ത് കായ ഞാൻ കണ്ടോ? എനിക്ക് കായ തരാൻ വന്നേക്കാണ് വീരൻ. അല്ല വീരൻ ഇജ്ജ് വാരോർക്ക് വേണ്ട, എവിടെയൊക്കെ തിരക്കി കിടന്നെ? അതെയോ, ഇവിടെ ഇല്ലാന്ന് പറഞ്ഞു. തൃശ്ശൂർ ഇവിടെ പോയെന്ന് പറഞ്ഞു. വഴിക്ക് പോകാൻ ഇറങ്ങിയതാണ്, പക്ഷേ പോയില്ല. എത്ര നാളാടാ കണ്ടിട്ട്? അല്ല നിങ്ങളിപ്പോ, ഞാൻ ഒരു കാര്യം പറ്റേ, നിങ്ങളിപ്പോ ഇത്രയും കാലം കഴിഞ്ഞിട്ട് ഇപ്പൊ കാണണല്ലോ. ഇപ്പൊ കാണണല്ലോ. എന്താ നീനെ മറന്നല്ലടാ? നീ എങ്ങനെ മറക്കാൻ പറ്റൂ? ഡേ നിനക്ക് ഓർമ്മയുണ്ട, പല തവണ നീ എന്നെ സഹായിച്ചിട്ടുണ്ട്. പക്ഷെ നീ അതൊക്കെ മറക്കും. പക്ഷെ നീ വീരം മറക്കില്ല. ഞാൻ എല്ലാം കണക്കൂട്ടി വെച്ചിട്ടുണ്ട്. ആ കണക്കൂട്ടി വെച്ച പൈസ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ബുദ്ധിമുട്ടില്ല, എന്നെ ഒരുപാട് സഹായിച്ചിട്ടുള്ള ആളല്ലേ. അപ്പൊ എനിക്ക് ഇത്തിരി തിരക്കുണ്ട്, ഒരു തീർത്ഥാടനത്തിന് പോകണം. പറഞ്ഞില്ലേ നേരത്തെ യാത്ര പോകാൻ? കാണാം നമുക്ക്. ഓ ആയിക്കോട്ടെ, സന്തോഷം. ഞാൻ ചായ കുടിച്ചിട്ട് പോയല്ലോ. എന്താ ശരി ശരി, പാപാവട്ട നല്ലൊരു മനുഷ്യൻ. ഈ മനുഷ്യനെ ഇങ്ങനെ സംശയിച്ചായി? അല്ല എന്നെ കൊല്ലണമെന്ന് പറഞ്ഞ് നടക്കണ പാർട്ടിയിൽ എനിക്ക് തോന്നിയതാവും. ഇജ്ജ് പറഞ്ഞപ്പോ ഇക്കും തോന്നിയില്ല അയാൾക്ക് ഭ്രാന്താന്ന്. അത് നിന്റെ വാസുട്ടിയുടെ എങ്ങനത്തെ മനുഷ്യരൊക്കെ നിങ്ങള് സംശയിക്കാൻ പോയാലോ? ഇതിപ്പോ കുഞ്ഞുട്ടെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവന്നില്ലായിരുന്നെങ്കിലോ?
ജീവിത അവസാനം വരെ നിങ്ങൾ പറയും മൂപ്പരിക്ക് വട്ടാണ്. നമ്മളും പറയൂലേ വട്ടായിരുന്നെന്ന്. ഇതാണ് പറയണത്, അനാവശ്യമായിട്ട് ഒരാളെ സംശയിക്കരുത് എന്ന്. വളരെ ശരിയത്. എന്നെ സംശയിക്കണതോ? ഞാൻ വേലി ചാടിയിട്ട് ചീത്തപ്പേരൊന്നും കേൾപ്പിച്ചിട്ടില്ലല്ലോ എന്ന് ഓർത്തപ്പോ എനിക്ക് വെറുതെ ചിരി വന്ന്. നീ വേലി ചാടി ചീത്തപ്പേരൊന്നും കേൾപ്പിച്ചില്ല, അപ്പൊ ഇവിടെ വേലി ചാടിയതാരാ? അത് ചോദിക്കണല്ലോ. അങ്ങനെ ചോദിക്കാണ്ട് വിടാൻ പറ്റില്ലല്ലോ. അതന്നെ ഞാനും ചോദിക്കുന്നത്. പറഞ്ഞ മാതിരിയാണോ? അല്ല, ഇജ്ജ് പറഞ്ഞമാരിക്കേ ഓള് പറഞ്ഞതേ. ആ അത്ര ശരിയല്ലല്ലോ. ആ ശരിയല്ലല്ലോ. അല്ല, എന്നെ സംബന്ധിച്ചോളം ശരി തന്നെ. യോസിച്ചോ? കാല് താഴ്ത്തു വെച്ചിട്ട് യോസിക്കു. എന്തോട്ട് യോസിച്ച്? അല്ല, ഈ കാര്യം നീ അവൾ അവനോട് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ പ്രശ്നം കൂട്ടോ. പോയി പറയട്ടെ. ഈ വരട ഇപ്പുറത്തേക്ക് എന്റെ കാലിന് വെച്ചു കഴിഞ്ഞാൽ കുട്ടികൾ കൊല്ലും ഞാൻ. പിന്നെ രണ്ടുകൂടെ എന്റെ മക്കളെ കൊലക്ക് കൊടുക്കോ? രണ്ടിലൊന്ന് തീരുമെന്ന് ഉറപ്പായില്ലേ?